أيها الطلاب السلام عليكم ورحمة الله وبركاته مرحبا بكم إلى فصل جديد كيف أنتم يا حبائي هل أنتم طيبون بخير الحمد لله ما شاء الله في الفصل الماضي أتممنا الوحدة الأولى وندخل اليوم إلى الوحدة الثانية بريم الله مكلي കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് പൂർത്തിയായി നമ്മളിന്ന് പുതിയ ഒരു യൂണിറ്റ് പഠിക്കുകയാണ് പുതിയ ഒരു യൂണിറ്റ് പഠിക്കുകയാണ് അൽവാഹ്ദത്തു അസ്സാനിയ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ അതിൻ്റെ ഒരു വീഡിയോ സാറ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു അത് ഇപ്പോൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങൾ സാറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് മക്കളത് നോക്കി ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് അതിൽ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് എനിക്ക് അയച്ചു തരിക ഞാൻ പരിശോധിച്ച് ഇൻഷാല്ല അതിൽ ഏറ്റവും നല്ല സ്കോർ ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം അൽവഹദത്തു അസാനിയ ما اسم وحدتنا دعني മൈസ്മു വഹൈദത്തിന് എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് മൂന്ന് പ്രവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് ഒന്ന് ബയാൻ അത് യൗമുൻ സീദ്സ് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം രണ്ടാമത്തത് അൽ ഇബിന് ഷുജാ അൽ മൂന്നാമത്തേത് വതനി വതനി മന്ദൂമ ഓക്കെ രണ്ടാമത്തെ ഖിസ്സ താരിഹയ ചരിത്ര കഥയാണ് നമുക്ക് യൗമുൻ മുൻ എന്ന പാഠഭാഗം ഇപ്പോൾ നമുക്ക് പഠിക്കാം നമ്മുടെ പാഠ യൂണിറ്റിൻ്റെ പേര് ദനി അതീർ ദനി അതീർ എന്നെ പറക്കാൻ വിടു എന്നാണ് ദനി അതീർ എന്നെ വിടു ഞാൻ പറക്കട്ടെ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അതിൽ അടുത്ത പേജിലെ പത്ത് ഇരുപതാമത്തെ ഇരുപത്തി ആറാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ഈ ചിത്രത്തിൽ എന്താണുള്ളത് ഈ ചിത്രത്തിൽ മദ മഹദ കുറേ പക്ഷികളുണ്ട് അല്ലേ ഒരു കുറേ പക്ഷികളുണ്ട് അല്ലേ വഹാദ തൊയ്റുൻ അസ്ഫർ മഞ്ഞ വഹാദ തൊയ്ൻ അഹ്ലർ വഹാദ തൊയ്റുൻ വഹാദ തൊയ്ൻ അഹ്മർ അല്ലേ കുറെ വഹാദ തൊയ്റുൻ വർദ്ദിയ് വഹാദ തൊയ്ൻ ഐലൻ അഹ്ലർ അല്ലേ ഇവിടെ കുറെ നനച്ച വന്നതും റോസും പച്ചിയും ഒക്കെയുള്ള ഇതും അല്ലേ പക്ഷികളുണ്ട് ماذا يفعل الطيور هنا أو ماذا تفعل الطيور هنا بدندان إي بخشية غلي شيء هنا إنداني شيء هنا ما شاء الله الطيور الطيور تحاول أن تنجو أو تخلص أو أو أه أه تخلص صديقه هذا هو صديق الطيور لا إي بتشا كلين لا لا الوسفور വെസ്പൂർന്ന് പഠിച്ചില്ല മക്കൾ കഴിഞ്ഞ ദിവസം ആ ഈ കിളിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആര് വേറെ കിളികളില്ലേ വേറെ കിളി എന്തിനായിരിക്കും രക്ഷിക്കുന്നത് അല്ലേ ഈ കിളിക്ക് എന്താണ് തോന്നുന്നത് ഈ കൂട്ടിനകത്ത് ഈ കൂട്ടിനകത്ത് അനഹാദൽ അനഹാദ ത്വയർ അനഹാദ ത്വയർ ഫിഹാദൽ കഫസ് ഈ കൂട്ടിലാണല്ലേ താമസിക്കുന്നത് ഈ കൂട്ടിൽ താമസിക്കുമ്പോൾ കിളിക്ക് എന്താ തോന്നുന്നത് കിളിക്ക് തോന്നുന്നത് എന്നാണ് അൽ ഹബിസ് അൽ ഹബ്സ് ഹബ്സ് എന്താണ് ബന്ധനം ബന്ധനം അകത്ത് ബന്ധിച്ചിരിക്കുകയാണ് സത്യലി ആഗ്രഹിക്കുന്നത് എന്താണ് അൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അല്ലെ ഇത് ഇതെന്ന് രക്ഷപ്പെടണം ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടണം അൽ ഖലാസു മിൻഹാദ് അൽ കഫസ് ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഈ കിളി ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം അല്ലേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമിതമായ സ്വാതന്ത്ര്യമാണോ നമ്മൾ ചിലരൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നമ്മെ നിയന്ത്രിക്കാൻ നമ്മുടെ ഉമ്മമാർ ഉപ്പന്മാർ ടീച്ചർമാരൊക്കെ വേണം പക്ഷേ നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് ഈ കിളികളും ആഗ്രഹിക്കുന്നത് അല്ലേ കിളിയെ കൂട്ടിലിടുന്നത് നല്ലതാണോ ഏ നമുക്കതിൻ്റെ ജീവിത രീതികളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിലിട്ട് വളർത്തുന്നത് നല്ലത് തന്നെ പക്ഷേ ഒരു കാര്യവുമില്ലാതെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശരിയായ രീതിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഉണ്ടോ അവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് മാരിസാല സൂറ ഈ ചിത്രത്തിന്റെ മെസ്സേജ് എന്താണ് അല്ലേ അൽ അൽ ഹുരിയ ഹുരിയ അഫ്ദൽ മിനൽ അല്ലേസ് എന്താണ് ബന്ധനത്തെക്കാൾ മികച്ചത് സ്വാതന്ത്ര്യമാണ് എന്ന എന്താണ് സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അതെ ഇവിടെ ലിമ തുൽ തുയൂർ തുയൂർ ഈ പക്ഷികൾ ശ്രമിക്കുന്നത് എന്തിനാണ് മിനൽ രക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നത് അല്ലേ പിന്നെ മാതാ തുൽസ് ഈ കൂട്ടിൽ കിളികൾക്ക് അനുഭവപ്പെടുന്ന എന്താണ് അൽഹബസ് അല്ലേ ബന്ധനം അല്ലെങ്കിൽ വൽ അൽഹമുസിന് അൽഹമു ദുഃഖവും വേദനയുമാണ് തുയൂർ എന്താണ് തർജു അൻ 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 തുതീറ തുതീർ പറക്കുവാനാണ് ആഗ്രഹിക്കുന്നത് കൂട്ടിലിടവാനല്ല മാതാ തുയൂർ അ തുയൂർ അതുയൂർ തുഹിബു തുയൂർ അത്യറാൻ പറക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അൽ ഹുരിയ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് ഹൽ തുഹിബൂൻ അൽ ഹബസ് നിങ്ങൾക്ക് ബന്ധിക്കുന്നത് ഇഷ്ടമാണോ ബന്ധനം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ല നിങ്ങൾക്ക് നിങ്ങൾ നിനക്കും തുഹിബൂൻ അൽഹുരിയ അല്ലി സ്വാതന്ത്ര്യമാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം അല്ലേ നമ്മൾ ആരെങ്കിലും ബന്ധിച്ചിരുന്നത് നമ്മൾ നമ്മുടെ കാര്യത്തിൽ നിയന്ത്രിക്കുന്നത് എന്താണ് അനാവശ്യമായ നിയന്ത്രണം ആവശ്യത്തിന് നിയന്ത്രണമൊക്കെ വേണം അനാവശ്യമായി നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷികൾക്കും അതുപോലെയാണ് അപ്പോൾ സ്വാതന്ത്ര്യം പക്ഷികളും മൃഗങ്ങളും നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ നമുക്കിനി ഇരുപത്തി ഏഴാമത്തെ പേജിൽ ഒരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം ഇരുപത്തി ഏഴാമത്തെ പേജിൽ ഒരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുകയാണ് അവൻ്റെ പേര് നബീൽ എന്നാണ് എന്താണ് നബീൽ നബീൽ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നു സ്കൂൾ വിട്ട് വന്നപ്പോൾ നബീൽ ഓർത്തന്ത് നാളെയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന് എന്താണ് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുക എന്നറിയാം മക്കൾക്ക് യൗമുൽ ഇസ്തേഖലാൽ എന്നാണ് യൗമുൽ ഇസ്തെഖലാൽ കണ്ടോ അവിടെ യൗമുൽ ഇസ്തെഖലാൽ എഴുതിയത് കണ്ടോ അതെ അപ്പൊ യൗമുൽ ഇസ്തേഖലാലാണ് നാളെ എന്ന് ന്നോർത്തപ്പോ അവൻ ഓർത്തുന്നത് നമുക്ക് നല്ല ബലൂൺ ഒക്കെ വാങ്ങിക്കണം ഇന്ത്യയുടെ ആലമ ആലം എന്താ ആലമ കൊടി ഏ ഇന്ത്യയുടെ കൊടി വാങ്ങിക്കണം എന്താണ് അതുപോലെ ബലൂൺ വാങ്ങിച്ച് ക്ലാസ് ഒക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ അവന് ആലോചിച്ചു അവന് ആലോചിച്ചു എന്നിട്ട് അവൻ്റെ കൂട്ടുകാരോട് അവൻ ചോദിച്ചു നമുക്കതൊക്കെ വാങ്ങിക്കാൻ പോവുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നബിയിൽ ചെയ്തതെന്താണെന്നാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് ഏ സ്വാതന്ത്ര്യദിനത്തിൽ നബിയിൽ എന്താണ് എന്തൊക്കെ ചെയ്തു അവൻ എന്താണ് ചെയ്തത് അവൻ എന്തൊക്കെയാണ് തീരുമാനിച്ചത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം സഈദ് യൗമുൻ സഈദ് യൗമുൻ സൈദ്സ് അപ്പൊ യൗമുൻ സഈദ് സന്തോഷകരമായ ദിവസം യൗമുൽ യോമുലാൽ യൗമുൻ സയിദ് അലിസ്താലിഖ് بلا، نامر يوم الاستقلال، نامح كسانتوس شو لدهم سؤالين، نامح كسواطن درين كذيان، مساء ذلك اليوم، مساء ذلك اليوم، رجع نبيل من المدرسة، وقال في نفسه، غدا يوم الاستقلال، أشتري بالونا ملونا، أزين به الصف، أرتدي على جيبي علم الهند. ارتدي على جيبي علم الهند يوم الاستقلال يوم سعيد يوم يفرح فيه أهل الهند قاتبة أهل الهند قاتبة وفي الغد ذهب نبيل إلى المدرسة مبكرا عنده بالون جميل بالون ملول ارتدى لباسا جيبه علم الهند الورقي بالبالونات ما شاء الله അപ്പൊ മക്കൾ ഞാൻ വായിച്ചത് ഒരു കൂടി ഇതിൻ്റെ പോസ് ചെയ്ത് വീണ്ടും കേട്ട് നോക്കണം എന്നിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് നിങ്ങൾ വരണം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം في ذلك اليوم مساء أن يدوسا ويجنر رجع نبيل رجع عادة مدني نبيل من, من رجع نبيل مدني من المدرسة سكول وقال في نفسه وقال في قلبه وقال نفسي فقال نفسيا أو ما نسل برجند غدا غدا യൗമുൽ ദിനമാണ് എന്നവൻ മനസ്സിൽ പറഞ്ഞു അഷ്തരി അഷ്തരി ഇൻഷ്രി ഞാൻ വാങ്ങും അഷ്തരി ഞാൻ വാങ്ങും അഭിയു എന്നല്ല സാറിന് തെറ്റിയതാണ് അഷ്തരി ഞാൻ വാങ്ങും ബാലൂനൻ ബാലൂൻ 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 നമ്മുടെ ബലൂൺ ബാലൂനൻ മുലവ്വന മുലവ്വന അൽവാൻ നല്ല കളറുകളിലുള്ള ബാലൂൺ ഞാൻ വാങ്ങുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു ഞാൻ ഭംഗിയാക്കും ബിഹി ആ ബലൂൺ കൊണ്ട് ഭംഗിയാക്കും ക്ലാസ് ഞാൻ ഭംഗിയാക്കും അർത്ഥീ അർഥദീ അൽബസ് അൽബു ഞാൻ ധരിക്കും എന്ത് അലാജൈബി എൻ്റെ എൻ്റെ കീശ എന്റെ കീസിന്റെ കീശയുണ്ടല്ലോ ഷട്ടിന്റെ പോക്കറ്റ് ഞാൻ ഷട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ധരിക്കും ഹിന്ദ് ഹിന്ദ് ഇന്ത്യയുടെ കൊടി ഞാൻ ഇടും നിങ്ങളൊക്കെ അതുപോലെ ചെയ്യാറില്ലേ അപ്പൊ നമ്മുടെ നബിയിലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു യൗമുൽ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം സന്തോഷകരമായ ദിവസമാണ് അല്ലേ യൗമുൻ സഈദ് സന്തോഷകരമായ ദിനമാണ് യൗമുൻ ആ ദിവസം സന്തോഷിക്കുന്നു ആ ദിനത്തിൽ സന്തോഷിക്കുന്നു അഹ്ലുൽ ഹിന്ദ് അഹ്ലുൽ ഹിന്ദ് ഇന്ത്യക്കാർ അഹ്ലുൽ ഹിന്ദ് ഇന്ത്യക്കാർ ഇന്ത്യക്കാർബ ജമിയ എല്ലാവരും സന്തോഷിക്കുന്നു വഫിൽ അല്ലെ പിറ്റേ ദിവസം പോയി ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോയി മുബക്കിറൻ നേരത്തെ പോയി മുബഖിറൻ നേരത്തെ പോയി ഹു ഇന്ദ നബീൽ നബീലിൻ്റെ അടുക്കലുണ്ട് ബാലൂൻ ബാലൂൻ നമ്മുടെ ബലൂൺ ജമീൽ നല്ല ഭംഗിയുള്ള ബലൂൺ ഉണ്ട് ബാലൂനൻ മുലവൻ നല്ല കളറിലുള്ള ബലൂൺ ഉണ്ട് ഇർത്തത ലിബാസൻ അവൻ അണിഞ്ഞിട്ടുണ്ട് അവൻ ധരിച്ചിട്ടുണ്ട് ലിബാസൻ മദ്രസിയ സ്കൂൾ യൂണിഫോം ലിബാസൻ മദ്രസിയ സ്കൂൾ യൂണിഫോം കീസിഹി അവൻ്റെ കീശയിലുണ്ട് അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ പതാക അൽവറസി പേപ്പർ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പതാക ഉണ്ട് സ്വന്തമായി ഉണ്ടാക്കിയ പതാക അൽ അൽ അൽമദറസത്തു സ്കൂൾ മുസയ്യനത്തിൻ മുജമ്മലതുൻ അലങ്കരിച്ചിട്ടുണ്ട് ബലൂണുകൾ കൊണ്ട് വൽ ഔറാഖൽ അതുപോലെ കളർ പേപ്പർ കൊണ്ട് കളർ ഔറാഖ് വറക്കുഞ്ചം ഔറാഖ് ബാലൂനുഞ്ചം എഹു ബാലുനാത്സ് വറക്ക് ഒരു പേപ്പർ ഔറാഖ് കുറേ പേപ്പറുകൾ ബാലൂൻ ഒരു ബലൂൺ കുറേ ബലൂണുകൾ അൽ അൽമുനവ്വന നല്ല കളറിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ അല്ലേ അപ്പം ആടഭാഗ മക്കൾക്ക് മനസ്സിലായില്ലേ ഇനി സാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ഏ ചോദിക്കട്ടെ മാതാ കാല മാതാ കാല നബീൽ ഫീ ഫിനഫ്സിഹി തൻ്റെ മനസ്സിൽ എന്താണ് നബീൽ എന്താണ് പറഞ്ഞത് മാതാക്കാല നബീൽ ഫീ നഫ്സിഹി സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എഴുതണം ഏ മൻ മൻഎഫ്റഹു ഫിയോമിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൻ യഫ്റഹു ആരാണ് സന്തോഷിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ആരാണ് സന്തോഷിക്കുന്നത് കണ്ടെത്തും ഓക്കെ പിന്നെ ദഹബ ഇലൽ മദ്രസ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മത്താ ദഹബനബീൽ ഇലൽ മദ്രസ നബി മദ്രസയിലേക്ക് എപ്പോഴാണ് പോയത് പിന്നെ മാത ഇർത്ത നബീൽ എന്താണ് ധരിച്ചത് എന്താണ് ധരിച്ചത് പിന്നെ മാതാ അല ജൈബിഹി മാതാ അല ജൈബിഹി എന്താണ് മാതാ അല ജൈബിഹി അല്ലെങ്കിൽ മാതാ അല ജൈബിഹി അവൻ്റെ കീശിയിൽ എന്തായിരുന്നു പിന്നെ കൈഫഖാനത്തിൽ മദ്രസ മദ്രസ എങ്ങനെയായിരുന്നു മദ്രസ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അതിൻ്റെയുള്ള ഉത്തരങ്ങൾ സാർ കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം എഴുതുമല്ലോ ഇൻഷാല്ല ഇത്രയും പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ മാസലാം